നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി ഏറ്റുമുട്ടൽ നടത്തുന്നില്ല. അദ്ദേഹം ദിവസവും പോരാട്ടം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെയ്തത് കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും സ്റ്റേ ചെയ്തു. തുടർന്ന് അദ്ദേഹം വൈസ് ചാൻസലറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഗവർണർ സർക്കാരിനെ വെല്ലുവിളിക്കാൻ തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ്. സർവകലാശാലയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ നടക്കുന്ന നിയമനങ്ങൾ നടത്തുന്നത് സർക്കാരല്ല, സർവകലാശാല തന്നെയാണ്. അക്കാര്യത്തിൽ ഗവർണർക്ക് എവിടെങ്കിൽ ഇടപെടാം, അദ്ദേഹത്തിന് വൈസ് ചാൻസലറോട് വിശദീകരണം ചോദിക്കാം, മറ്റ് നടപടികൾ സ്വീകരിക്കാം, എന്തും ചെയ്യാം. കാരണം ചാൻസലറാണ് ഗവർണർ, സർക്കാരല്ല, സംസ്ഥാന സർക്കാരല്ല സർവകലാശാലയുടെ പൂർണ്ണ അധികാരി, ഗവർണറാണ് നിലവിൽ പുതിയ ബില്ല് വരുന്നത് വരെയെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലിന് വീണ്ടും തയ്യാറായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കണ്ണൂർ സർവകലാശാലയിൽ മുഴുവൻ അഴിമതി നടക്കുന്നു, അവിടെ സ്വതന്ത്രപക്ഷപാതമാണെന്നൊക്കെ തന്നെ പരസ്യമായി ആരോപണം ഉന്നയിച്ചിരുന്നു. കേരളം ഭരിച്ച ഇന്നോളം ഭരിച്ച ഒരു ഗവർണറും നടത്താത്ത രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ് അദ്ദേഹം സർക്കാരിനെതിരെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പതിവ് പോലെ ഡൽഹിക്ക് പോവുകയും ചെയ്തു. ഇപ്പം മിക്കവാറും ആഴ്ചയിൽ കൂടുതൽ സമയം അദ്ദേഹം ഡൽഹിയിലാണ് ചെലവഴിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുങ്ങിയ സമയം കേരളത്തിൽ വന്ന് ആ രണ്ട് കൊള്ള രണ്ടുമൂന്ന് ദിവസം കൊണ്ട് സർക്കാരിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ട് വീണ്ടും ഡൽഹിക്ക് മുങ്ങുക എന്നുള്ളതാണ് പരിപാടി. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വേറൊരു വാർത്ത, നിയമസഭ പാസാക്കിയ ക്ഷീരസംഘം സഹകരണമായി ബന്ധപ്പെട്ട ക്ഷീരസംഘങ്ങളെ ബന്ധപ്പെട്ട ഒരു ബില്ല്, നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണറിനും ഒപ്പിട്ടിട്ടില്ല എന്നാണ്. ഇതിനും അദ്ദേഹത്തിന് എന്തൊക്കെയോ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ളതായി പറയപ്പെടുന്നു. ഈ ക്ഷീര സംഘങ്ങളെ മറ്റ് അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ സ്ഥാനമൊന്നും ഉറപ്പിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അത് കോൺഗ്രസിനെ സഹായിക്കാനാണോ ഗവർണർ ഈ നിലപാടെടുത്തത് എന്നും അറിയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു കാലത്ത് കോൺഗ്രസ്സുകാരനുമായിരുന്നു, പല പാർട്ടിയിൽ പ്രവർത്തിച്ച കൂട്ടത്തിൽ ആദ്യം അദ്ദേഹം കോൺഗ്രസ്സുകാരനുമായിരുന്നു. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നതെന്നൊരു രക്ഷയുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഗവർണർ ഇപ്പോഴത്തെ പോക്ക്. സംസ്ഥാന സർക്കാരുമായി നിരന്തരമായ ഏറ്റുമുട്ടൽ, പരസ്യമായ വിമർശനം, കഴിഞ്ഞ ദിവസം റോഡുകൾ കുഴിയുണ്ടെന്ന് പറഞ്ഞ് വിമർശിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ ഡൽഹിക്ക് മുങ്ങിക്കളയുക എന്നുള്ളത് ഇപ്പോൾ സ്ഥിരം പതിവാണ്. സംസ്ഥാന സർക്കാരിലെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒന്ന് ഗവർണറെ കണ്ട ഒരു കാര്യം, അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഭരണതലവും കൂടിയാണല്ലോ, ഗവർണറെ കണ്ട ഒരു കാര്യം ഒന്ന് അറിയിക്കണമെങ്കിൽ ഗവർണർ അവിടെ ഇല്ല. അടുത്ത ഫ്ലൈറ്റിന് മുഖ്യമന്ത്രി മന്ത്രി തന്നെ ഡൽഹിക്ക് പോകേണ്ട അവസ്ഥയാണ്. ഇത് ഗവർണർ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സ്ഥിരമായി കാണുന്ന ഒരാളാണ് നമുക്ക് ആവശ്യം. നേരത്തെ ഗവർണർമാർ മറ്റ് അന്യ സംസ്ഥാനക്കാരാണല്ലോ എപ്പോഴും ഗവർണർമാരെ വരുന്നത്. അവർ ഏതായാലും അവരുടെ നിലമാറ്റം വല്ലപ്പോഴും തന്നെയാണ് പോകാറുള്ളത്. കൂടുതൽ സമയം അവർ കേരളത്തിൽ തന്നെ ചെലവഴിക്കുമായിരുന്നു. അന്ന് അത്തരത്തിൽ സർക്കാരുമായി, സർക്കാരിന് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഗവർണറുമായി ആലോചിക്കാൻ അല്ലെങ്കിൽ ഗവർണർ ഒപ്പിടാനൊക്കെ തന്നെ സമയം കിട്ടുമായിരുന്നു. നേരത്തെ അദ്ദേഹം ഡൽഹിക്ക് കഴിഞ്ഞ ആഴ്ച പോയപ്പോഴാണ് 11 ഓർഡിനൻസുകൾ റദ്ദായി പോയത്. കാരണം അദ്ദേഹം ഒപ്പിടാൻ വിസമ്മതിച്ചു, അദ്ദേഹം ഡൽഹിക്ക് പോവുകയും ചെയ്തു, തിരിച്ചിങ്ങ് എത്തിയതുമില്ല. തനിക്ക് പഠിക്കണം എന്നാണ് അന്ന് പറഞ്ഞത്. തിരുവനന്തപുരത്ത് രാജ്ഭവനിലായിരുന്നു, അദ്ദേഹത്തിന് പഠിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. ഡൽഹിക്ക് വേണമെങ്കിൽ ഫയൽ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്, ഓൺലൈനായി എത്തിക്കാം, നമുക്ക് ഇന്ന് 100 സംവിധാനങ്ങൾ അതിനൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പോരാ, സർക്കാരുമായി ഏറ്റുമുട്ടാൻ ഒരു വിഷയം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവുമുള്ള ഇപ്പോഴത്തെ പ്രശ്നം. അതിന് കൃത്യമായി അദ്ദേഹം ഏതെങ്കിലും വിഷയം കണ്ടുപിടിക്കും, പിന്നെ അതിൻ്റെ മേലുള്ള ആക്രമണങ്ങളായിരിക്കും നടക്കുക. നേരത്തെ ഒരിക്കൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള അതിൻ്റെ കരടിൽ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു. പലപ്പോഴും മുഖ്യമന്ത്രിയെ നേരിട്ട് ചെന്നുകൊണ്ട് മുഖ്യമന്ത്രി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഗവർണർ പലതും തയ്യാറാകുന്നത്. ഒരു ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നേതാവാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഓരോ കാര്യത്തിനും ചെന്ന് ഗവർണറുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ നേരിട്ട് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് അനുമതി വാങ്ങുക എന്നുള്ളത് അപ്രായോഗികമായ കാര്യമാണ്. നമുക്ക് കേന്ദ്രത്തിൽ തന്നെ നമുക്കറിയാം, പ്രധാനമന്ത്രി ദിവസം രാവിലെ എന്ന് രാഷ്ട്രപതിയെ കണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നില്ല. അവർ വല്ലപ്പോഴും തന്നെയാണ് കൂടിക്കാണാറുള്ള കാഴ്ച നടത്താറുള്ളത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്താറുള്ളത്. ഏതാണ്ട് അതുപോലെ ഇവിടെ ഇത്തരത്തിൽ ഈ ഗവർണർ ഭരണം തുടരുകയാണെങ്കിൽ ഇത് വലിയൊരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകും എന്നുള്ള ഉറപ്പാണ്. കാരണം ഇവിടെ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാനും ഗവർണർ അനുവദിക്കില്ല എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. ബി ജെ പി നേതാക്കന്മാർ പറയുന്നത് എന്താണോ അത് അദ്ദേഹം ഏറ്റുപറയുന്നു, അതല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ബി ജെ പി നേതാക്കൾ ഏറ്റുപറയുന്നു. ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഗവർണറുടെ ഒരു രീതി കുറേ നാളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം കാലം ഇങ്ങനെ പോകും എന്ന് സത്യത്തിൽ രാഷ്ട്രീയ കേരളം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഗവർണർ ഇത്തരത്തിലുള്ള ഈ നടപടികൾ തുടരുകയാണെങ്കിൽ പിന്നെ സർക്കാരിന് എന്താണ് വേറെ വഴി?